മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ അതിർത്തി ജില്ലകളിൽ വീണ്ടും സമരം ശക്തമാവുകയാണ്. അണ്ണാ ഡി എം കെ 5 ജില്ലകളിൽ പ്രതിഷേധ ധർണ നടത്തി. ഇന്ന് അണക്കെട്ടിന്റെ ജലനിരപ്പ് 142 അടി എത്തുന്നതിന് മുൻപ് ഷട്ടർ ഉയർത്തിയത് ഡി എം കെ സർക്കാരിന്റെ വീഴ്ചയാണെന്നാണ് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ഇന്ന് പറഞ്ഞത്. അടുത്ത വർഷം എന്ന ചെയ്യുവാங்க 135 അടിയാ കൊണ്ടു വരുവാங்க, அப்புறம் 130 அடியா கொண்டு வருவாங்க. நாம் அனுமதிக்கலாமா? ஒரு காலம் அனுமதிக்க முடியாது. இவ்வளவு சட்ட போராட்டம் நடத்தி 15 வருஷம் அந்த வழக்கை நடத்தி அம்மா பெற்று தந்த அந்த தீர்ப்பு, நாம் 142 அடியா தேக்கி அந்த நீரை இன்றைக்கு குறைக்கின்ற அதிகாரம் யாருக்கு இருக்கிறது? யாருக்குமே இல்லை. என்ன நிலைமையாக உள்ளே பெரியார் நீர் இங்கு வரவில்லை என்று சொன்னால், படிப்படியாக குறைக்கின்றார் என்று சொன்னால், நம்முடைய விவசாய பெருங்குடி மக்களுடைய நிலைமை என்ன? யோசித்து பாருங்க. കമ്പത്ത് നിന്ന് ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങളുമായി. ലിജോ കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇന്ന് ഇതായിപ്പോൾ അണ്ണാ ഡി എം കെയും. ഇന്നലെ മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് ഈ മാസം 30നകം 142 അടിയിൽ എത്തിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണോ തമിഴ്നാട്ടിൽ? ആര്യ, മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം വീണ്ടും തമിഴ്നാട്ടിൽ സജീവ ചർച്ചയാവുകയാണ്. അത് രാഷ്ട്രീയമായി തന്നെ ചർച്ചയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ നടത്തുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടി എത്തുന്നതിന് മുന്നേ തുറന്നതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ നടക്കുന്നത്. പ്രധാനമായി കേരളവുമായി അതിർത്തി പങ്കിടുന്നത് മുല്ലപ്പെരിയാറിലെ ജലം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ജില്ലകളിലാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 2 ദിവസം മുൻപേ സമരം നടന്നത് കർഷകരുടെ ഒരു സംഘടനയായിരുന്നു പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ 5 ജില്ലകളിലെ കർഷകരുടെ സംഘടനയാണ് പ്രതിഷേധം കുറിച്ചത്. തേനി, മധുര, ദിണ്ടുക്കൽ, രാമനാഥപുരം, ശിവഗംഗ ഈ ജില്ലകളിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലം കൂടുതലായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബിജെപിയുടെ നേതൃത്വത്തിൽ അണ്ണാമലൈ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുള്ള അണ്ണാമലയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയെന്നോടാണ് ഇപ്പോൾ AIDMKയുടെ പ്രതിഷേധം നടന്നിരിക്കുന്നത്. AIDMK പ്രതിഷേധം ഇവിടെ കമ്പത്ത് ഉദ്ഘാടനം ചെയ്തത് മുൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒ പനീർസെൽവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞത് കൂടുതലും രണ്ട് സർക്കാരുകളെയും കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. രണ്ട് സർക്കാരും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 142 അടി പലതവണ ജലം അവിടെ സംഭരിച്ചിരുന്നതാണ്. പക്ഷേ ഇത്തവണ 138 അടിയിൽ അവിടെ അണക്കെട്ടിലെ ജലം തുറന്നുവിട്ടതിൽ അത് തമിഴ്നാടിൻ്റെ തിരിച്ചടിയാണ്. 135 അടിയിൽ എത്തുമ്പോൾ അടുത്തവണ അത് അങ്ങനെ കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ ഒ പനീർസെൽവം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബേബി ഡാമിലെ മരം മുറിക്കുന്നതിന് അനുമതി ലഭിച്ചു എന്ന് പറയുന്നതിൽ സത്യമാണോ എന്നത് സംശയമുണ്ട്. സ്റ്റാലിൻ പറയുന്ന അക്കാര്യത്തിൽ സംശയമുണ്ട്. സ്റ്റാലിൻ്റെ നന്ദി ഇത്തവണ ഇപ്പോൾ കാറ്റിൽ പറന്നു പോയിരിക്കുന്നു എന്നൊരു പരിഹാസവും കൂടെ ഒ പനീർസെൽവം നടത്തിയിരിക്കുന്നത്. ഏത് തരത്തിൽ നാം ചിന്തിച്ചാലും വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട്ടിൽ ഒരു സജീവമായ രാഷ്ട്രീയ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് അണ്ണാ ഡി എം കെ ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. ചിന്തയിൽ കേരളത്തിൽ മാത്രമല്ല, മുല്ലപ്പെരിയാർ ഇപ്പോൾ തമിഴ്നാട്ടിലും ഒരു സജീവ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷം സർക്കാരിനെതിരെ കനത്ത ഒരു ആയുധമായി തന്നെയാണ് ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തെ തമിഴ്നാട്ടിലും ഉപയോഗിക്കുന്നത്.